ഗൂഢോത്ര വിഷയത്തെപ്പറ്റി തനിക്കറിയില്ലെന്ന രമേശ് ചെന്നിത്തല. തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കെ പി സി സി അധ്യക്ഷനുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യം അദ്ദേഹത്തോട് ചോദിക്കൂവെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഒരിക്കലും ഉണ്ടായിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്താ സംഭവം. കെ പി സി പ്രസിഡന്റുമായി സംസാരിക്കാൻ അവസരം കിട്ടിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, എനിക്കറിയില്ല, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. സുനിഷ ഇല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. നേരത്തെ വി എം സുധീരനടക്കം ഈ കാര്യത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇക്കാര്യം കൂടോത്രം എന്ന വിഷയത്തിൽ ഒരു ധാരണയില്ല എന്നാണ് പറയുന്നത്. അവിടെ വേറെയും കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നല്ലോ. തിരുവഞ്ചൂർ എന്ത് പറയുന്നു? ശ്രുതി, തിരുവഞ്ചൂർ ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് കൂടോത്ര വിഷയം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നേരത്തെ ഒന്നും തന്നെ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് കൂടോത്ര വിഷയം അതിനെപ്പറ്റി തനിക്ക് കാര്യമായ അറിവില്ല എന്നതാണ്. കെ പി സി സി അധ്യക്ഷനുമായി തനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അന്നുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ ഇല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ വി എം സുധീരനടക്കം പറഞ്ഞതുപോലെ ഈ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന പലർക്കും, കെ പി സി സി അധ്യക്ഷ കസേരയിൽ ഇരുന്ന പലർക്കും ഈ കൂടോത്രം അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അനുഭവം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടോ എന്നതായിരുന്നു ചോദിച്ചത്. പക്ഷേ അങ്ങനെ ഒരു അനുഭവം തനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. തനിക്ക് അത്തരം ഒരു വിഷയത്തെ പറ്റി ഒന്നും തന്നെ അറിയില്ല എന്നതായിരുന്നു അബിൻ ബർക്കി ഇന്ന് പറഞ്ഞ ഒരു പരാമർശം പോലും. അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. പാർട്ടിയിൽ ഇത്തരം കൂടോത്രമായി നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ അതെന്താണ് സംഭവം എന്നതിൽ കൃത്യമായ ഒരു ധാരണ ഇല്ല എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. സുനീഷ, ഇതിപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നതിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അല്ലേ? ഇല്ല, ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. കൂടോത്രം ഈ വിഷയത്തിൽ പറ്റി തനിക്കൊന്നും അറിയില്ല. ആവശ്യത്തിൽ തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏതായാലും രമേശ് ചെന്നിത്തല പറയുന്നത്. കാരണം ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ പോലും താൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊന്നും പോയിട്ടില്ല എന്നത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യം പറയുമ്പോഴും അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല. പാർട്ടിയിൽ അങ്ങനെ ഉണ്ടോ എന്നതിനെ പറ്റി പോലും തനിക്ക് അറിയില്ല എന്നത് മാത്രമാണ് നൽകുന്ന മറുപടി. സ്മൃതി, ഏതായാലും വിവാദത്തിൽ നിന്ന് ഒഴിയുകയാണ് രമേശ് ചെന്നിത്തല. ഈ വിഷയത്തിൽ ഇത്രയെങ്കിലും പ്രതികരിക്കുകയാണ് രമേശ് ചെന്നിത്തല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കാനേ തയ്യാറായില്ല. സുനിഷ ഇല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അബിൻ വർക്കിയാണ് ഈ കാര്യത്തിൽ ശക്തമായി പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ശക്തമായ പ്രതികരണം ഉണ്ടായത്. അബിൻ വർക്കി നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള പ്രസംഗം കാണാം. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തണം. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിൽ അവരൊക്കെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയും അബിൻ വർക്കി കോഴിക്കോട് കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണിപ്പോൾ കേട്ടത്. അതിന് വലിയ കയ്യടിയുമായിരുന്നു. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിഷയത്തോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. കൂടോത്രത്തിന് ഇരയായവരുണ്ട്, കൂടോത്രം നടത്തിയവരുണ്ട്. അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും കെ സുധാകരൻ്റെ പ്രതികരണം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കൂടോത്രം വെച്ചത് പുറത്തെടുത്തത് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കൂടോത്രത്തിൽ അദ്ദേഹവും വിശ്വസിക്കുന്നു എന്ന് വേണം ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും കെ സുധാകരൻ്റെ പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ ഏതായാലും ലഭ്യമായിട്ടില്ല. രമേശ് ചെന്നിത്തല പറയാതെ ഒഴിയുകയാണ്. നേരത്തെ വി എം സുധീരൻ 2018 ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തുപോയത്. കെ പി സി സി അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ 8 അദ്ദേഹത്തിന് വീടും ഓഫീസിലുമൊക്കെയായി കൂടോത്രത്തിൻ്റെ സാമഗ്രികൾ അദ്ദേഹം കണ്ടെടുത്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം നിശബ്ദനായിരുന്നു. പക്ഷേ 9 അദ്ദേഹം സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഈ കൂടോത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയായിരുന്നു. ഏതായാലും ഇന്നും തുടങ്ങിയതല്ല കോൺഗ്രസിൽ കൂടോത്രം എന്നുള്ളതാണ്. നാണം കെട്ട ഒരു
സാഹചര്യം ഏതായാലും സംസ്ഥാന കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ പുരോഗമന ആശയങ്ങൾ പറയുകയും ദേശീയ തലത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ നടത്തുന്ന വലിയ സമരങ്ങൾ, ബി ജെ പിക്കെതിരായ വലിയ പ്രതിരോധം, ഇതിനിടയ്ക്കാണ് ഇവിടെ കൂടോത്ര വിവാദം ഉയരുന്നത്. പലയിടത്തായി കെ സുധാകരൻ്റെ ഓഫീസിൽ, വീട്ടിൽ, ഡൽഹിയിലെ ഓഫീസിൽ ഒക്കെ കൂടോത്ര സാമഗ്രികളുമായി ആരോ പിന്നാലെയുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിലൊക്കെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട് എന്നതാണ് അതിലെ ഒരു തമാശ. രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരനെ രക്ഷിക്കുന്ന രൂപത്തിൽ, കൂടോത്രമാണ് അത് ശ്രദ്ധിക്കണം എന്ന രൂപത്തിൽ പറയുമ്പോഴാണ് അയ്യോ രക്ഷപ്പെട്ടു എന്ന കെ സുധാകരൻ്റെ പ്രതികരണം വരുന്നത്. അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അവിടെ നിന്നും കോൺഗ്രസ് നേതാവിൻ്റെ വിമർശനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഏതായാലും ഒരു പരസ്യ പ്രതികരണത്തിലേക്ക്, ഔദ്യോഗികമായ പ്രതികരണത്തിലേക്ക് ഏതായാലും നേതാക്കൾ തയ്യാറാകുന്നില്ല. കാരണം ഇതിൽ പ്രതിസ്ഥാനത്തിരിക്കുന്നത് പാർട്ടി അധ്യക്ഷനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രതിസ്ഥാനത്തു നിന്നുള്ള ആരോപണ വിധേയൻ. ഈ കൂടോത്ര വിഷയത്തിൽ അദ്ദേഹം അതിനെ വിശ്വസിക്കുന്നു എന്ന രൂപത്തിലുള്ള ചന്ദ്രരേഖ പുറത്തു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഈ വിവാദത്തിൽ നിന്നും അകന്ന് നിൽക്കുകയാണ്. ആകെ പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ആകെ പ്രതികരിച്ചത് അബിൻ വർക്കിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിലും അതിശക്തമായി പ്രതികരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ഒരു ശബ്ദം മാത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു.